ഇയാൾ എന്തിനാ അവളെ കൂട്ടിച്ചെല്ലാൻ പറഞ്ഞത്? ഒരുമിച്ച് പോയതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ വേണ്ട, അതെന്തായാലും വേണ്ട. നീൽ, ഞാൻ അകത്തോട്ട് വന്നോട്ടെ? നീൽ, ബോബിച്ചാൻ എന്നെ വിളിച്ചിരുന്നു. എന്തോ ചില ഡയലോഗ്സ് ഒന്ന് മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞു. ഞാനും കൂടെ നീലിനൊപ്പം വരാനാ ബോബിച്ചായൻ പറഞ്ഞത്. നീൽ എന്തു പറയുന്നു? നീലിനൊപ്പം വന്നോളാന്ന് ഞാൻ ബോബിച്ചായനോട് പറഞ്ഞോട്ടെ? ഈ മൗനം സമ്മതമാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. താങ്ക് യു നീൽ. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്ത് കാര്യം? നീൽ അഡ്വക്കേറ്റ് ട്രീസ പോളിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല. കൊള്ളാം. അഡ്വക്കേറ്റ് ട്രീസ പോളിനെ കുറിച്ച് കേൾക്കാത്തവർ ആരാ ഉള്ളത്? അത്രയും ഫേമസ് ആയ ഒരു വക്കീലാ. ഡിവോഴ്സ് കേസുകളാ അവർ കൂടുതൽ ഏറ്റെടുക്കുന്നത്. അവർ ഏറ്റെടുക്കുന്ന ഒരു കേസിൽ പോലും ഇതുവരെ അവർ തോറ്റിട്ടില്ല. നീലിന്റെ സഹായത്തിന് വേണേ ഞാൻ അവരെ ഏർപ്പാടാക്കി തരാം. വേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. തൽക്കാലം ഇപ്പൊ എനിക്ക് നിന്റെ ഒരു സഹായവും ആവശ്യമില്ല. നീൽ, എനിക്കറിയാം നീലിന്റെ മനസ്സ്. സ്വാതിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന് നീലിന് നല്ലതുപോലെ ആഗ്രഹമുണ്ട്. എനിക്കതറിയാം. പിന്നെ എന്തിനാ നീൽ എന്നോടത് മറച്ചു വെക്കുന്നത്? നമ്മളെ സ്വപ്നം കണ്ട് ആ പഴയ ജീവിതം നീല് മറന്നോ? പഴയതൊന്നും ഞാനിപ്പോ ഓർക്കാറില്ല. നിങ്ങൾ പുരുഷന്മാർക്ക് അത് വേഗം കഴിയും, പക്ഷേ എന്നെപ്പോലുള്ള സ്ത്രീകൾക്ക് അത് അത്ര വേഗം കഴിയില്ല. പുരാണത്തിലെ ദ്രൗപദിയുടെ കഥ അറിയോ നീല്? എനിക്ക് ഒരു കഥ അറിയില്ല, കേൾക്കാനൊട്ട് താല്പര്യമില്ല. നീ വേഗം റൂമിന്ന് പോ നോക്ക്. അല്ല നീൽ, ദ്രൗപദിയുടെ കഥ നീല് മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാ. അഞ്ചു ഭർത്താക്കന്മാരുണ്ടായിരുന്നു ദ്രൗപദിക്ക്, വീരന്മാരായ അഞ്ചു പേർ. അമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാതിരിക്കാൻ ഓരോ ഋതുക്കളിലും ഓരോരുത്തരെ അവൾ ഭർത്താക്കന്മാരായി സ്വീകരിച്ചു. പക്ഷേ അവൾ എന്നും അർജുനനെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ.